Si Susan Gulule, ഞാൻ അറിയുന്നത് സിസ്റ്റർ കുഞ്ഞമ്മ എന്ന പേരിലാണ്. അത് ആദ്യം അർത്തചാക്കൽ കോന്നി എൻ്റെ ഇടവക പള്ളിയുടെ അടുത്തുള്ള അർത്തചാക്കൽ പള്ളിയിൽ ഒരു കറ്റാൽ പോയ ആഴ്ച നടത്തുന്ന സമയത്ത് പേരിശ്ശേരിയിലെ, പിന്നീട് അദ്ദേഹം പി ഐ മാത്യു സംഭാഷരായി, അന്ന് പേരിശ്ശേരിയിലെ കൊച്ചച്ചിലാണ്. അച്ഛൻ്റെ അവിടെ അച്ഛൻ വിളിച്ചു വരുത്തി അവിടെ കറ്റാൽ പോയച്ച് നടത്തിയപ്പോൾ അന്ന് ആ ദുഃഖവെള്ളിയാഴ്ചയാണ് ആദ്യമായിട്ടുള്ള ആ ഈ കയ്യിലൊക്കെ മുഴുവൻ പൊട്ടൽ സംഭവിക്കുന്ന ആ അനുഭവം ഉണ്ടായതായി ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അവരുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ സിമിനാരിയിലെ ചെമ്മാച്ചന്മാർ മൂന്ന് പേര്, കെ ജയിക്കുവ് അച്ഛൻ, അതുപോലെ തന്നെ കോതമംഗലം കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത രാമകുലങ്കാരൻ എം ജെ വർഗീസ് ചെമ്മാച്ചൻ, ഞാൻ, ഞങ്ങൾ മൂന്ന് പേരും കൂടെ പരിമലയ്ക്ക് പോകുന്ന വഴി ഈ ഇവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് അവരുടെ വീട്ടിൽ പോയി ചെന്നാന്ന് കണ്ടത് ഞാൻ ഓർക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഇവിടെ താമസിപ്പിക്കുന്നത് പാത്താമുട്ടത്തെ റമ്പാച്ചൻ വലിയൊരു ഭക്തനായിരുന്നു. അദ്ദേഹമാണ് ഈശോക്ഷതയായ സൂസാൻ കുരുവിള എന്നുള്ള പേരിൽ ആദ്യമായിട്ട് ഒരു ലേഖനം മലങ്കര സഭയിൽ ഇട്ടത്. ഈശോക്ഷത എന്ന് പറഞ്ഞാൽ ആ വാക്കിനകത്ത് യേശുവിൻ്റെ അഞ്ച് മുറിവുകൾ ഉള്ളവൾ എന്നാണ്. ഫ്രാൻസിസ് ഓഫ് അസിസിക്ക് ഈ മുറിവുകൾ ഉണ്ടായിരുന്നു, ആ മുറിവുകൾ കുഞ്ഞമ്മയ്ക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട് റമ്പാച്ചൻ, എം സി കുര്യാക്കോസ് റമ്പാച്ചൻ, ഒരു വലിയ താല്പര്യവും അതുപോലെ തന്നെ സിസ്റ്റർ സൂസനിൽ വളരെയധികമായ വിശ്വാസവും ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അന്ന് മലങ്കര സഭയിൽ ഒരു ലേഖനം എഴുതിയത് ഞാനിപ്പോഴും ഓർക്കുന്നു, ഈശോക്ഷതയായ സൂസാൻ കുരുവിള എന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പള്ളത്ത് അവസേപ്പച്ചെന്ന് പറഞ്ഞൊരു വലിയ ഭക്തനായ ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ അമേരിക്കയിലാണ് ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഭവനവും അവിടെ ഒരു പ്രത്യേക ചാപ്പലൊക്കെ ഉണ്ടാക്കി കുറെ കാലം അവിടെ വന്ന് താമസിച്ചത് ഞാൻ ഓർക്കുന്നു. അന്നും കുറേ ആളുകൾ അവിടെ കൂടുകയും മറ്റുമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ മുളന്തുരുത്തി ഭാഗത്തേക്ക് വരുന്നത്. ഇവിടെ വന്ന് ആദ്യം താമസമായിരുന്ന സമയത്ത് വളരെ വിശ്വാസികൾക്ക് താല്പര്യവും അതുപോലെ തന്നെ സഹകരണവും ഉണ്ടായിരുന്നു. എൻ്റെ ഷഷ്ടപ്തപൂർത്തി വന്ന സമയത്ത് അതുവരെ പുസ്തകങ്ങളൊന്നും പ്രസിദ്ധീകരിക്കുന്ന രീതി എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പോഴേ ഏതാണ്ട് 60-ൽ അധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും അന്ന് ആദ്യമായിട്ടൊരു പുസ്തകം എൻ്റെ പ്രസംഗങ്ങളെല്ലാം കൂടി ചേർത്ത് പ്രസിദ്ധീകരിക്കുവാൻ ഉദ്യമിച്ചത് നമ്മുടെ ടി പി ഏലിയാസ് അച്ഛനാണ്. ടി പി ഏലിയാസ് അച്ഛൻ ഈ സിസ്റ്റർ സൂസൻ കുരുവിളയുടെ വലിയ താല്പര്യക്കാരൻ ആയിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ജോഷുവ അച്ഛൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള സാമ്പത്തികമായ സഹായം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അത് ആ നിലയിൽ തന്നെ സിസ്റ്റർ വളരെ സന്തോഷത്തോടെ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അതിന് വേണ്ടിയിരിക്കുന്ന പണമെല്ലാം ചെലവാക്കി ആ പുസ്തകം ഇറങ്ങുകയും ചെയ്തു. അതിൽ പ്രത്യേകിച്ച് സിസ്റ്ററിൻ്റെ സഹായത്തെക്കുറിച്ചൊക്കെയും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇതുവഴി ഒന്ന് രണ്ട് പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ കയറുകയും പ്രാർത്ഥിക്കുകയും സിസ്റ്ററിന് എന്നോട് വളരെ താല്പര്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നടത്ത സ്ഥാപനത്തെക്കുറിച്ചും മറ്റും മറ്റുമായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. സിസ്റ്ററിൻ്റെ അന്തിമ വരെയും വളരെ നല്ല ഒരു ജീവിതം നയിച്ച് സഭയുടെ നിഷ്ഠയ്ക്കനുസരിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് താല്പര്യമുണ്ട്. ഇത് സ്നേഹത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാപനമായി നിലനിൽക്കണം. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അന്യോന്യമുള്ളതായ നല്ല തുറന്ന മനസ്സോടെ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന് പറയുവാൻ എല്ലാ പ്രവർത്തനത്തിൻ്റെയും പിമ്പിൽ ആ സ്നേഹം പ്രേരക ശക്തിയായി ഇവിടെ പ്രവർത്തിക്കുന്നവർക്ക് ജീവിക്കുന്നവർക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. ഇങ്ങനൊരു അവസരം തന്നതിൽ പ്രത്യേകമായ എൻ്റെ സന്തോഷവും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു.